ഇൻട്രൊഡക്ഷൻ ടു ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന പൊളിറ്റിക്കൽ സയൻസിൻ്റെ കോർ പേപ്പറിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് ദേശരാഷ്ട്രങ്ങൾ ഉത്ഭവിച്ചത്, അതെങ്ങനെയാണ് പരിണമിച്ച് ഉണ്ടായി വന്നത്, ആധുനിക ദേശരാഷ്ട്രങ്ങൾ ഇന്ന് കാണുന്ന രീതിയിൽ ആയി വന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് ആധുനിക ദേശരാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട എലമെൻസിനെ കുറിച്ചാണ്. നമുക്കറിയുന്ന കാര്യമാണ്, ഫസ്റ്റ് സെമ്മിലൊക്കെ സെക്കൻഡ് സെമ്മിലെങ്ങാനും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നേഷൻ സ്റ്റേറ്റിൻ്റെ എലമെൻസ്. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്, നാല് എലമെൻസാണ് ഒരു ദേശരാഷ്ട്രത്തിന് പ്രധാനമായിട്ടും ഉണ്ടാവുക. ഒന്ന് ജനസംഖ്യ, പോപ്പുലേഷൻ, മറ്റൊന്ന് ഭൂപ്രദേശം, ടെറിട്ടറി, മറ്റൊന്ന് ഗവർമെൻറ്, മറ്റൊന്ന് സോവനിറ്റി. ഇത്രയുമാണ് പ്രധാനപ്പെട്ട നാല് എലമെൻസ് എന്ന് പറയുന്നത്. ഒന്ന് പോപ്പുലേഷൻ, ആധുനിക ദേശരാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആളുകൾ, ജനങ്ങൾ ഉണ്ടായിരിക്കുക എന്നത്. ഒരാൾക്ക് ഒറ്റയ്ക്കൊരു രാജ്യമാവാൻ സാധ്യമല്ല. കൂട്ടായ ഐഡൻറ്റിറ്റിയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുകയും കൂട്ടായ ഐഡൻറ്റിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്, അങ്ങനെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്, ജനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു രാഷ്ട്രം രൂപപ്പെടുന്നത്. അതുകൊണ്ട് ജനസംഖ്യ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. മറ്റൊന്ന് ടെറിട്ടറിയാണ്, ഭൂപ്രദേശമാണ്. അത് ഒരു ദേശരാഷ്ട്രത്തിന് അതിൻ്റെ അധികാരവും നിയന്ത്രണവും വിനിയോഗിക്കുന്നതും നിർവചിക്കപ്പെടുന്നതുമായ ഒരു ഭൂപ്രദേശം ഉണ്ടായിരിക്കണം. ഭൂപ്രദേശം സാധാരണയായിട്ട് ഭൂമി, ജലം, വ്യാമാതിർത്തി എന്നിങ്ങനെയുള്ള പ്രത്യേക ഭൂമിശാസ്ത്രപരമായ അതിരുകൾ ഉൾക്കൊള്ളുന്നതാണ്. ജനസംഖ്യ താമസിക്കുന്ന സ്ഥലവും സർക്കാർ നിയമങ്ങൾ നടപ്പാക്കുകയും അതിൻ്റെ പരമാധികാരം പ്രയോഗിക്കുകയും ചെയ്യുന്ന ഭൗതികമായ ഇടമാണ് ഈ ഭൂപ്രദേശം എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഭൂപ്രദേശത്തിൻ്റെ അധികാരവും നിയന്ത്രണവും ആ രാജ്യത്തിന് ആയിരിക്കും. അങ്ങനെ അപ്പോൾ ഭൂപ്രദേശം, അങ്ങനെ ഈ നമ്മൾ ഫിസിക്കലി ഭൗതികമായിട്ടുള്ള ഒരു ഭൂമി, ആ ഭൂപ്രദേശത്തിൻ്റെ അതിരുകൾക്കുള്ളിലുള്ള ഭൂപ്രദേശം ഒരു രാജ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മറ്റൊരു ഘടകം ഒരു ഗവൺമെൻറ്റാണ്, സർക്കാർ. ഒരു ദേശരാഷ്ട്രത്തിന് അതിൻ്റെ ജനങ്ങളുടെയും പ്രദേശത്തിൻ്റെയും മേൽ അധികാരവും നിയന്ത്രണവും പ്രയോഗിക്കുന്ന ഒരു ഭരണ സംവിധാനം വേണം. രാജ്യത്ത് നിയമങ്ങൾ നിർമ്മിക്കുന്നതിനും നിയമങ്ങൾ നടപ്പാക്കുന്നതിനും പൊതുക്രമം നിലനിർത്തുന്നതിനും പൊതുസേവനങ്ങൾ നൽകുന്നതിനും അന്താരാഷ്ട്ര രംഗത്ത് രാഷ്ട്രത്തെ പ്രതിനിധീകരിക്കുന്നതിനും ഒരു സർക്കാർ ആവശ്യമാണ്. ഗവൺമെൻറ്റിൻ്റെ രൂപം വ്യത്യാസപ്പെടാം, പല രീതിയിലുള്ള ഗവൺമെൻറ്റുകൾ ഉണ്ടായിരിക്കാം. ചിലർ ജനാധിപത്യ ഗവൺമെൻറ്റുണ്ട്, അതേപോലെ സ്വേച്ഛാധിപത്യ രാജവാഴ്ചയുടെ ഗവൺമെൻറ്റുകളുണ്ട്, അതേപോലെ പട്ടാള ഗവൺമെൻറ്റുകളുണ്ട്, മത ഗവൺമെൻറ്റുകളുണ്ട്, അങ്ങനെ പല ഗവൺമെൻറ്റുകളുണ്ട്. എങ്കിലും ഈ ഗവൺമെൻറ് എന്ന സംവിധാനം ഒരു രാജ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് എന്നർത്ഥം. നാലാമത്തത് സോവറിനിറ്റിയാണ്, പരമാധികാരമാണ്. പരമാധികാരം എന്ന് പറയുന്നത് ബാഹ്യമായ ഇടപെടലുകളില്ലാതെ സ്വയം ഭരിക്കാനുള്ള ഒരു ദേശരാഷ്ട്രത്തിൻ്റെ പരമോന്നത അധികാരത്തെയും സ്വാതന്ത്ര്യത്തെയും സൂചിപ്പിക്കുന്നതാണ് സോവറിനിറ്റി എന്ന് പറയുന്നത്. ബാഹ്യശക്തികൾക്ക് കീഴ്പ്പെടാതെ തീരുമാനങ്ങൾ എടുക്കാനും നിയമങ്ങൾ നിർമ്മിക്കാനും അതിൻ്റെ കാര്യങ്ങൾ നടത്താനും ദേശരാഷ്ട്രത്തിന് അധികാരമുണ്ടെന്ന് ഈ സോവറിനിറ്റിയെ കൊണ്ട് സൂചിപ്പിക്കുന്നു. പരമാധികാരം ഒരു ദേശരാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്, കാരണം ആഗോളതലത്തിൽ ഒരു പ്രത്യേക രാഷ്ട്രമായ രാഷ്ട്രീയ സ്ഥാപനമായി അതിനെ വേർതിരിക്കുന്നത്, ഈ രാജ്യങ്ങൾ വേർതിരിക്കുന്നത് പരമാധികാരമാണ്. ഇൻ്റേണൽ സോവറിനിറ്റി, എക്സ്റ്റേണൽ സോവറിനിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാഹ്യമായ പരമാധികാരം, ആന്തരികമായ പരമാധികാരം. അങ്ങനെ ഏത് നിലപാടെടുക്കുകയാണെങ്കിലും, രാജ്യത്തിനുള്ളിലാണെങ്കിലും രാജ്യത്തിന് പുറത്താണെങ്കിലും, ആരുടെയും ഭയമില്ലാതെ നിർഭയമായി ആ രാജ്യത്തെ ഭരണകൂടത്തിന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ഈ പരമാധികാരം എന്ന് പറയുന്നത്. ഈ നാല് ഘടകങ്ങളും ചേർന്ന് ഒരു ദേശരാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയ അസ്തിത്വത്തിൻ്റെ സ്വത്വം, അതിരുകൾ, ഭരണം, സ്വയംഭരണം എന്നിവ രൂപപ്പെടുത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ നാല് ഘടകങ്ങളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊന്ന് ആധുനിക സ്റ്റേറ്റിൻ്റെ ഫീച്ചേഴ്സാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഡേൺ സ്റ്റേറ്റ് സിസ്റ്റം. സവിശേഷതകൾ എന്തൊക്കെയാണ്? ആധുനിക ദേശരാഷ്ട്രങ്ങൾ മറ്റു ഭരണ രീതികളിൽ നിന്ന് അവയെ വേർതിരിക്കുന്ന നിരവധി പ്രധാനപ്പെട്ട സ്വഭാവങ്ങളുണ്ട്. അത് ഏതൊക്കെയെന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം, അധികാരം എന്ന് പറയുന്നത് പല രീതിയിൽ, ഇപ്പോൾ ഒരു കമ്പനിക്ക് ആ കമ്പനിയുടെ അധികാരം ഉണ്ടാവും, ഒരു പാർട്ടിക്ക് ആ പാർട്ടിയുടെ അധികാരം ഉണ്ടാവും, ഒരു സംഘടനയ്ക്ക് ആ സംഘടനയുടെ അധികാരം. ആ അധികാരം പോലെയല്ല
ഒരു രാജ്യത്തിൻ്റെ അധികാരം. ആ രാജ്യത്തിൻ്റെ അധികാരം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആധുനിക രാഷ്ട്രങ്ങൾ മറ്റു ഭരണ രീതികളിൽ നിന്ന് അവയെ വേർതിരിക്കുന്ന നിരവധി പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ, സ്വഭാവങ്ങൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതേതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. പരമാധികാരം, ഒന്ന് പരമാധികാരം, രണ്ട് നിർവചിക്കപ്പെട്ട ഭൂപ്രദേശം, മൂന്ന് സർക്കാർ സ്ഥാപനങ്ങൾ, നാല് നിയമസാധുത, അഞ്ച് പൗരത്വം, ആറ് ബലപ്രയോഗത്തിൻ്റെ കുത്തക, ഏഴ് അന്താരാഷ്ട്ര അംഗീകാരം, എട്ട് സാമ്പത്തിക മാനേജ്മെൻറ്റ്. ഇത്രയുമാണ്, ഈ എട്ടെണ്ണമാണ് പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഒന്ന് പരമാധികാരം. പരമാധികാരം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, അവിടെയുള്ള ആധുനിക രാഷ്ട്രങ്ങൾക്ക് അവരുടെ പ്രദേശം, ഭരണകൂടം, ജനസംഖ്യ എന്നിവയുടെ മേലുള്ള പൂർണ്ണമായ അധികാരത്തെയും നിയന്ത്രണത്തെയുമാണ് പരമാധികാരം എന്ന് പറയുന്നത്. മറ്റൊന്ന് ഭൂപ്രദേശം. ഒരു ആധുനിക ദേശരാഷ്ട്രത്തിന് ഒരു അംഗീകൃതമായ അതിരുകൾക്കുള്ളിലുള്ള വ്യക്തമായൊരു ഭൂപ്രദേശമുണ്ട് എന്നത് അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സാണ്. ആ ഭൂപ്രദേശം ഉണ്ടായി വരുന്നത് ചരിത്രപരമായും നിയമപരമായും രാഷ്ട്രീയവുമായ പ്രക്രിയകളിലൂടെ അതിർത്തികൾ സ്ഥാപിക്കപ്പെടുന്ന ഒരു സുരക്ഷാസേനയാൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു നിർവചിക്കപ്പെട്ട ഭൂപ്രദേശം ഉണ്ടായിരിക്കുമെന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക്സാണ്. മറ്റൊന്ന് സർക്കാർ സ്ഥാപനങ്ങളുണ്ടായിരിക്കും. സർക്കാർ നയങ്ങൾ രൂപീകരിക്കുന്നതിനും നടപ്പാക്കുന്നതിനും ക്രമസമാധാന പാലനത്തിനും പൊതുസേവനങ്ങൾ നൽകുന്നതിനും ആഭ്യന്തരമായും അന്തർദേശീയമായും രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നതിനും ഉത്തരവാദിത്തമുള്ള ഔപചാരിക സർക്കാർ സ്ഥാപനങ്ങൾ ആധുനിക രാഷ്ട്രങ്ങളിലുണ്ട്. അത് രാജ്യങ്ങൾക്ക് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചുകൾ, നിയമനിർമ്മാണ സഭകൾ, ജുഡീഷ്യറികൾ, അഡ്മിനിസ്ട്രേറ്റീവ് ബോഡികൾ എന്നിവയൊക്കെയാണ് സർക്കാർ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊന്ന് രാജ്യങ്ങൾക്ക് നിയമസാധുതയുണ്ട്. ഒരാധുനിക ഭരണകൂടത്തിൻ്റെ അധികാരം അതിൻ്റെ പൗരന്മാരുടെയോ പ്രജകളുടെയോ സമ്മതത്തിൽ നിന്നാണ് അത് നിയമസാധുത കൽപ്പിക്കപ്പെടുന്നത്. ജനാധിപത്യ തെരഞ്ഞെടുപ്പ്, നിയമവാഴ്ച, സാംസ്കാരികമോ ചരിത്രപരമായ സംയോജനം തുടങ്ങിയ ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ നിയമസാധുത. അപ്പോൾ രാജ്യത്തിന് അവിടെയുള്ള പൗരന്മാരാൽ അംഗീകരിക്കപ്പെട്ട ഒരു നിയമസാധുത, അവിടെ ഭരിക്കാനുള്ള എല്ലാവിധ നിയമസാധുതയും ആ ജനങ്ങൾ ആ ഭരണകൂടത്തിന് നൽകി, അങ്ങനെ ഒരു ദേശരാഷ്ട്രത്തിന് നൽകുന്നു. അതാണ് ദേശരാഷ്ട്രത്തിൻ്റെ മറ്റൊരു സവിശേഷത. മറ്റൊന്ന് പൗരത്വം ഉണ്ടായിരിക്കും. ആധുനിക ദേശരാഷ്ട്രങ്ങൾക്ക് അവരുടെ അതിർത്തിക്കുള്ളിൽ വ്യക്തികളുടെ അവകാശങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ എന്നിവ നിർവചിക്കപ്പെടുന്ന പൗരത്വ സംവിധാനങ്ങളുണ്ട്. പൗരത്വം വ്യക്തികൾക്ക് നിയമപരമായ പദവിയും രാഷ്ട്രീയ നിയമങ്ങൾക്ക് കീഴിലുള്ള സംരക്ഷണവും നൽകുകയും രാജ്യത്തിനുള്ളിലെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ആ വ്യക്തികളെ അനുവദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ രാജ്യത്തിന് പൗരത്വം ഉണ്ടാവുന്നു. മറ്റൊന്ന് ബലപ്രയോഗത്തിൻ്റെ കുത്തകയാണ് ആധുനിക രാജ്യങ്ങൾക്ക്, ആധുനിക ദേശരാഷ്ട്രങ്ങൾക്ക് അവരുടെ പ്രദേശങ്ങളിൽ നിയമാനുസൃതമായ ബലപ്രയോഗത്തിൻ്റെ കുത്തക അവർക്ക് നൽകിയിരിക്കുന്നു. കാരണം ക്രമസമാധാനം ഉറപ്പാക്കാനും ആഭ്യന്തരവും ബാഹ്യവുമായ ഭീഷണികളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാനും അവർക്ക് അവിടെയുള്ള സൈനിക സേനകൾക്കും അതേപോലെ പോലീസ് വകുപ്പുകൾക്കും സുരക്ഷാ ഏജൻസികൾക്കും അവിടെയുള്ള ക്രമസമാധാനം പാലിക്കുന്നതിനുള്ള ഈ ബലപ്രയോഗത്തിൻ്റെ കുത്തക നൽകിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഒരാളെ തൂക്കിക്കൊല്ലാൻ, ഒരാളെ കൊല്ലാൻ ഉള്ള അധികാരം സ്റ്റേറ്റിന് മാത്രമാണ്. അത് നമുക്കറിയാലോ. അത് നിയമപരമായ പ്രക്രിയയിലൂടെ മാത്രമേ അത് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാളെ കൊല്ലാനുള്ള അധികാരം സ്റ്റേറ്റിന് മാത്രമാണ്. എങ്ങനെ കൊല്ലാൻ? അയാളുടെ തെറ്റിനെ ഇപ്പോൾ കോടതി വിധിയിലൂടെ അതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് തൂക്കുകയറൊക്കെ വിധിക്കുന്ന ആ ഒരു അധികാരം ബലപ്രയോഗമാണ്. ആ അധികാരം ആ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിന്, ആ രാജ്യത്തിനാണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന് അന്താരാഷ്ട്ര അംഗീകാരമാണ്. ആധുനിക രാഷ്ട്രങ്ങൾ മറ്റു രാഷ്ട്രങ്ങളുമായി നിയന്ത്രിത ബന്ധങ്ങളിൽ ഏർപ്പെടുകയും ഐക്യരാഷ്ട്രസഭ പോലുള്ള അന്താരാഷ്ട്ര സംഘടനകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. അന്താരാഷ്ട്ര സമൂഹത്തിൽ രാഷ്ട്രങ്ങളെ പരമാധികാര സ്ഥാപനങ്ങളായി അംഗീകരിക്കുകയും ഉടമ്പടികളിൽ ഏർപ്പെടാനും നയതന്ത്ര ദൗത്യങ്ങൾ സ്ഥാപിക്കാനും അന്താരാഷ്ട്ര സഹകരണത്തിൽ ഏർപ്പെടാനുമുള്ള അനുവാദം നൽകുന്നു. അതുകൊണ്ട് അന്താരാഷ്ട്ര അംഗീകാരം രാജ്യങ്ങൾക്ക് നൽകുന്നു. മറ്റൊന്ന് സാമ്പത്തിക മാനേജ്മെൻറ്റാണ്. തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ സമ്പത്ത് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ ആധുനിക രാഷ്ട്രങ്ങൾ പലപ്പോഴും ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. അവർ സാമ്പത്തിക നയങ്ങൾ നടപ്പാക്കുകയും വ്യാപാര വാണിജ്യ നിയന്ത്രണ നികുതി പിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. നമ്മുടെ നാട്ടിലെ നികുതി പിരിക്കുന്നത്, അതുപോലെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്, സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതൊക്കെ, അതേപോലെ ഈ കറൻസി അങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുന്നതൊക്കെ രാജ്യങ്ങളാണ്. അതുകൊണ്ട് സാമ്പത്തിക മാനേജ്മെൻറ്റിൻ്റെ അധികാരം രാജ്യങ്ങൾക്കുണ്ട്. ഇത്രയുമാണ്.
ഒരു രാജ്യത്തിൻ്റെ ഒരു ദേശരാഷ്ട്രത്തിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ആധുനിക രാജ്യങ്ങളുടെ തരങ്ങളാണ്, കൈൻഡ്സ് ഓഫ് മോഡേൺ സ്റ്റേറ്റ് ആണ്. നമുക്കറിയാം വ്യവസായിക വികസനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യങ്ങളെ മൂന്ന് പ്രധാനപ്പെട്ട രാജ്യങ്ങളായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഡെവലപ്ഡ് സ്റ്റേറ്റ്, മറ്റൊന്ന് ഡെവലപ്പിംഗ് സ്റ്റേറ്റ്, മറ്റൊന്ന് അണ്ടർ ഡെവലപ്ഡ് സ്റ്റേറ്റ്. ഇങ്ങനെ മൂന്ന് രാജ്യങ്ങളാണ് ലോകത്തുള്ളത്. ഏതൊക്കെയാണ്? ഡെവലപ്ഡ് സ്റ്റേറ്റ്, മറ്റൊന്ന് ഡെവലപ്പിംഗ് സ്റ്റേറ്റ്, മറ്റൊന്ന് അണ്ടർ ഡെവലപ്ഡ് സ്റ്റേറ്റ്. വികസിത രാജ്യങ്ങൾ, വികസ്വര രാജ്യങ്ങൾ, മറ്റൊന്ന് അവികസിത രാജ്യങ്ങൾ. ഇങ്ങനെ മൂന്ന് തരം ആണെന്ന് നമുക്കറിയാവുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായി, വായിച്ചാൽ തന്നെ മനസ്സിലാവും. മറ്റൊന്ന് അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യങ്ങളെ വർഗീകരിക്കുന്നത് മൂന്ന് തരത്തിലാണ്. ഒന്ന് ഗ്രേറ്റ് പവർ, മറ്റൊന്ന് മിഡിൽ പവർ, മറ്റൊന്ന് സ്മോൾ പവർ. അത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പ്രമുഖ എഴുത്തുകാർ ആധുനിക രാഷ്ട്രങ്ങളുടെ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നത് മൂന്ന് തരത്തിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെയൊക്കെയാണ്? ഗ്രേറ്റ് പവർ, മിഡിൽ പവർ, സ്മോൾ പവർ. ഇത് അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അധികാരത്തിൻ്റെ ബലത്തിലാണ് ഈ രാജ്യങ്ങളെ ഇങ്ങനെ പവറിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചതാണ്, ഇങ്ങനെ മൂന്നായിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആധുനിക ദേശരാഷ്ട്രങ്ങളുടെ പ്രത്യേകതയും കൈൻസും ഒക്കെ ആയിട്ട് പറയാനുള്ളത്. ഇനി